എല്ലാവർക്കും സാച്ച് ഫാമിലിയുടെ മനോഹരമായ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് കേട്ടോ അതായത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ പരമാവധി എല്ലാ കാഴ്ചകളും എക്സ്പീരിയൻസ് ചെയ്ത് എങ്ങനെ തായ്ലൻഡ് ഫുൾ എക്സ്പ്ലോർ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഇങ്ങനെ ഓരോ അട്രാക്ഷനിലേക്കുള്ള ടിക്കറ്റുകൾ എങ്ങനെ എടുക്കാം ആ ടിക്കറ്റുകളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഏതെല്ലാം രീതിയിലുള്ള ചതിക്കുഴികളെല്ലാം തായ്ലൻഡിലുണ്ട് അതുപോലെ നമ്മൾ പോയിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ് അവിടെ നമുക്ക് പറ്റിയ അമ്മളികള് നമുക്ക് കാണാൻ പറ്റാതെ പോയ സ്ഥലങ്ങള് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ നല്ല രീതിയിൽ തായ്ലൻഡ് പോയി വരാനായിട്ട് ഈ ഒരു വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം കുറച്ച് ലെനി വീഡിയോ ആണ് കേട്ടോ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾക്കൊരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന മറ്റ് രാജ്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് തായ്ലൻഡ് അപ്പോൾ തായ്ലൻ്റ് എങ്ങനെയാണ് ചുരുങ്ങിയ ചെലവിൽ സ്വന്തമായിട്ട് പോയിട്ട് വരാനായിട്ട് സാധിക്കുക നമുക്ക് നോക്കാം ആദ്യമേ തന്നെ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഡേറ്റ് ഏതെന്ന് മനസ്സിലാക്കണം നമ്മുടെ ലീവിൻ്റെ അവൈലബിലിറ്റി അതുപോലെ ഏത് ക്ലൈമറ്റിലാണ് നമ്മൾ തായ്ലൻഡിൽ പോവാനായിട്ട് ആഗ്രഹിക്കുന്നത് പിന്നെ നമ്മൾ അവിടെ എത്ര ദിവസം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതെല്ലാം ആസ്പദമാക്കി ഒരു ചെറിയൊരു ഐക്നറി പ്ലാൻ ചെയ്യുക ആ ഐഗ്നറിയുടെ പ്ലാൻ അനുസരിച്ച് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യലാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ സാധാരണ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വെബ്സൈറ്റിൽ സ്കൈ സ്കാനർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യുക ആ സമയത്ത് അത് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഫ്ലൈറ്റുകളുടെയും റേറ്റ് ആ വെബ്സൈറ്റിൽ കാണിക്കും നമ്മൾ കറക്റ്റായിട്ടുള്ള പ്ലേസും ഡേറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട ആ ഡേറ്റിൽ ഉള്ള എല്ലാ ഫ്ലൈറ്റുകളുടെയും ചീപ്പസ്റ്റ് ആയിട്ടുള്ള റേറ്റുകൾ അവർ കാണിച്ചു തരും അപ്പോൾ ഞങ്ങൾ സാധാരണ ചെയ്യുക അതിൽ ഏതാണോ ചീപ്പസ്റ്റ് ആയിട്ടുള്ള അതുപോലെ നല്ല ഫ്ലൈറ്റ് നോക്കിയിട്ട് ആ ഫ്ലൈറ്റിൻ്റെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാറ് അത് മറ്റൊന്നുകൊണ്ടല്ല നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് പിന്നെ ഇതിലോട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഫോളോ അപ്പ് ആവശ്യമായിട്ട് വരികയാണ് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അവരുടെ എയർലൈൻ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് എത്രയും സ്പീഡായിട്ടുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് അതുകൂടാതെ തന്നെ നമ്മൾ ഈ സ്കൈ സ്കാനർ വെബ്സൈറ്റിനകത്ത് പോകുകയാണെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിൾ ഡേറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ മാസത്തിലെ ഏതൊക്കെ ഡേറ്റുകളാണ് റേറ്റ് കുറവുള്ളതെന്നും കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഫ്ലൈറ്റ് വേറെ ഏതൊക്കെ വെബ്സൈറ്റിലാണ് നല്ല ചീപ്പായിട്ടുള്ള റേറ്റ് ിൽ നമുക്ക് ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ള എന്നും നമുക്ക് നിന്ന് കാണാനായിട്ട് സാധിക്കും അതിലൊരുപാട് വെബ്സൈറ്റുകൾ ഉണ്ട് കേട്ടോ അഗോഡ ബുക്കിൻ ഡോട്ട് കോം മെയ്ക്ക് മൈ ട്രിപ്പ് ക്ലിയർ ട്രിപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി വെബ്സൈറ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്കപ്പോൾ ഏതാണോ കൺവീനിയൻറ്റ് ആയിട്ടുള്ളത് ഡയറക്റ്റ് എയർലൈൻ സൈറ്റ് ആണോ അതോ മറ്റു വെബ്സൈറ്റാന്ന് വെച്ചാൽ നിങ്ങൾ അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു രണ്ടോ മൂന്നോ മാസം മുൻപെങ്കിലും നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിടാനായിട്ട് ശ്രമിക്കുക മറ്റൊന്നുകൊണ്ടല്ല നമ്മൾ ആ പോകുന്ന സമയത്തിനോട് അടുത്തുള്ള ആഴ്ചകളിലോ അല്ലെങ്കിൽ ആ മാസം കൊണ്ടോ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെയൊക്കെ പോയാലും നമുക്ക് നല്ല ഹൈ റേറ്റിലുള്ള ടിക്കറ്റ് കിട്ടുള്ളൂ തൊണ്ണൂറ്റെട്ട് ശതമാനത്തോളം ഹൈ റേറ്റ് അവിടെ വരാനേ സാധിക്കുകയുള്ളൂ വളരെ രണ്ട് പേഴ്സൻറ്റേജ് അങ്ങനെ ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് അങ്ങനെ ഒത്തുകിട്ടിയാൽ കിട്ടിയ അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ പറയാനുള്ള മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ തായ്ലൻ്റിൻ്റെ ചില എയർലൈനുകളിൽ നമ്മുടെ ചെക്കിംഗ് ലഗേജ് എക്സ്ട്രാ നമ്മൾ പേയ്മെൻറ് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതും കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ തൊട്ടടുത്ത് തന്നെയാണ് മലേഷ്യ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ടൈം ഉണ്ടെങ്കിൽ തായ്ലൻഡ് കഴിയുമ്പോൾ ഒന്ന് മലേഷ്യയും കൂടി ട്രിപ്പ് അടിച്ച് അങ്ങനെയും നമുക്ക് വരാവുന്നതാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്നാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടെന്നാണ് എങ്കിൽ ഞങ്ങൾ പോയത് അബുദാബിയിൽ നിന്നാണ് നമ്മൾ അബുദാബിയിൽ നിന്ന് മുംബൈ മുംബൈയിൽ നിന്ന് ബാങ്കോക്ക് ബാങ്കോക്ക് നമ്മുടെ സുവർണഭൂമി എയർപോർട്ടിലാണ് ഇറങ്ങിയത് ബാങ്കോക്കിലെ സുവർണഭൂമി കൂടാതെ തന്നെ ഡോൺ മിയോങ് ഇൻറ്റർനാഷണൽ ഞാൻ പറയുന്ന പ്രൊണൗൺസേഷൻ ചിലപ്പോൾ ഒരു പക്ഷേ തെറ്റുണ്ടാവാം ഞാൻ ഏകദേശം ആ ഒരു ഇംഗ്ലീഷിൽ അവർ എഴുതിയിരിക്കുന്ന ആ ഒരു രീതി വെച്ചാണ് ഇട്ട് പറയുന്നത് ഈവൻ ഇനി പറയാൻ പോകുന്ന സ്ഥലങ്ങളാണെങ്കിലും അവരെന്താണോ എഴുതിയിരിക്കുന്നത് അതാണ് ഞാൻ കറക്റ്റ് പറയുന്നത് അപ്പോൾ ഒരു പക്ഷേ ആ സെയിം പ്രൊണൗൺസിയേഷൻ ആയെന്ന് വരില്ല അത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എനിക്കത് കറക്റ്റായിട്ട് പ്രൊണൗസി ണൗൺസ് ചെയ്യാനായിട്ട് പല സ്ഥലങ്ങളിലെയും തായ്ലൻഡ് രീതിയിൽ എനിക്ക് അറിയുകയല്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ ബാങ്കോക്കിലെ സുവർണഭൂമി എയർപോർട്ട് അഥവാ ബി കെ കെ അതുപോലെ തന്നെ ഡോൺ മിയാങ് ഇന്റർനാഷണൽ എയർപോർട്ട് ഡി എം കെ ഈ രണ്ട് എയർപോർട്ടുകളുണ്ട് രണ്ട് എയർപോർട്ട് എന്ന് പറഞ്ഞാലും വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു ഏകദേശം ഒരു ഫോർട്ടി ഫിഫ്റ്റി കിലോമീറ്റർ ഒക്കെ തന്നെയാണ് രണ്ട് എയർപോർട്ടിൽ നിന്നും ഉണ്ടാവുന്നത് അപ്പം നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഏത് റേറ്റ് ആണ് ദിവസത്തെ റേറ്റ് ആണ് എവിടെ പോയി ഇറങ്ങിയാലാണ് കുറഞ്ഞ നിരക്കിൽ കിട്ടുക എന്നൊക്കെ നോക്കിയിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് തായ്ലാന്റിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ആവശ്യമായിട്ട് ഇന്ത്യക്കാർക്ക് മുൻപൊക്കെ അവിടെ വിസ ആവശ്യമായിരുന്നു പക്ഷേ ഈ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ അവിടെ നമുക്ക് ഇന്ത്യക്കാർക്ക് വിസ ആവശ്യമായിട്ടില്ല അപ്പോൾ വിസയുടെ പൈസ നമുക്ക് അവിടെ ലാഭിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നിശ്ചയമായിട്ട് എടുക്കേണ്ട മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ട്രാവൽ ഇൻഷുറൻസ് അത് നമ്മൾ പിശുക്ക് കാണിക്കാതെ നല്ലൊരു ട്രാവൽ ഇൻഷുറൻസ് തന്നെ നമ്മളെപ്പോൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഹോട്ടൽ ബുക്കിംഗ്സ് ആണ് അത് ഓരോ ഹോട്ടലിലും അതും എന്താ പറയുക നേരത്തെ തന്നെ ഹോട്ടൽ ബുക്കിംഗ്സും ചെയ്യാനായിട്ട് ശ്രമിക്കണം അതല്ല എങ്കിൽ അവിടെ ചെന്ന് നമ്മൾ ഹോട്ടൽ എടുക്കുക എന്നൊക്കെ ഓർത്താൽ ഒരുപക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല റേറ്റ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കാം അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഓൺലൈൻ ഹോട്ടൽ ബുക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും ഞങ്ങള് ഹോട്ടൽ ബുക്കിംഗ് സാധാരണ രീതിയിൽ ചെയ്യുന്നത് അഗോഡ അല്ലെങ്കിൽ ബുക്കിംഗ് ഡോട്ട് കോം ആണ് ഈ വീഡിയോയിലും അതുപോലെ ഇതിനോട് അനുബന്ധിച്ച് വരുന്ന മറ്റ് ആയിട്ട് ഞാൻ ഞങ്ങൾ താമസിച്ചിട്ടുള്ള ഓരോ ഹോട്ടലുകളും കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ ആ ഹോട്ടലിൽ തന്നെയാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതായിട്ട് വരികയില്ല അതെല്ലാം നിങ്ങൾ മറ്റു ഹോട്ടലുകളാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ എപ്പോഴും ആ ഹോട്ടലിലെ ലൊക്കേഷൻ നല്ല പ്രോപ്പറായിട്ടുള്ള ഈസിലി ആക്സസബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഹോട്ടലുകളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ യാത്ര ഈസി ഈസിയാക്കാനായിട്ട് സാധിക്കും അവിടെ ഹോട്ടലുകൾ എന്നതിനേക്കാൾ ഉപരിയായിട്ട് തന്നെ ഹോസ്റ്റലുകൾ അതായത് സോളോ ട്രിപ്പ് ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റലുകൾ അതുപോലെ തന്നെ ഒരുപാട് കാലം നിൽക്കുന്നവർക്കൊക്കെ ചീപ്ലി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള അപ്പാർട്ട്മെന്റുകളൊക്കെ അവൈലബിൾ ആണ് അപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ റേറ്റ് കുറവായിരിക്കും അതുപോലെ തന്നെ ചെറുതായ രീതിയിൽ കുക്ക് ചെയ്യാനും പിന്നെ വാഷ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഓക്കെ അപ്പം നമ്മൾ തിരിച്ച് ഡോക്യുമെന്സിലേക്ക് വരികയാണെങ്കിൽ ഞാൻ വിസയുടെ കാര്യം പറഞ്ഞു ഓൾറെഡി ട്രാവൽ ഇൻഷുറൻസ് എടുക്കണമെന്നുള്ള കാര്യം പറഞ്ഞു ഹോട്ടൽ ബുക്കിംഗ്സിനെ കുറിച്ച് പറഞ്ഞു പിന്നെ റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ് അതും നമ്മൾ കയ്യിൽ വയ്ക്കാനായിട്ട് ശ്രമിക്കണം കാരണം തായ്ലൻഡ് എയർപോർട്ടിൽ ഒരു അത് ചോദിക്കുന്നുണ്ട് മാത്രമല്ല നമ്മളുടെ കയ്യിൽ കുറച്ച് തായ്ബാത്തും കൂടി ഉണ്ടായാലും ഒത്തിരി നല്ലതാണ് പക്ഷെ ഞങ്ങളിടുത്ത് തായ്ബാത്ത് ചോദിച്ചില്ല ഞങ്ങള് പക്ഷേ തായ്ബാത്ത് ഒരു ടെൻ തൗസൻഡോളം നമ്മള് കയ്യില് കരുതിയിരുന്നു അതുകൂടാതെ നമ്മൾ ട്രാവൽ കാർഡ് നമ്മൾ അലയൻസാരിയുടെ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള അലയൻസാരിയുടെ ട്രാവൽ കാർഡിൽ നമ്മൾ തായ്ബാത്ത് ലോഡ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോയായിരുന്നു അപ്പോൾ നമുക്ക് അത് എ ടി എം കാർഡ് പോലെ അവിടെ നമുക്ക് അവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ പാസ്പോർട്ട് പറഞ്ഞു അത് അറ്റ്ലീസ്റ്റ് ഒരു സിക്സ് മന്തെങ്കിലും അതിനകത്ത് വാലിഡിറ്റി ഉണ്ടായിരിക്കണം കേട്ടോ പിന്നെ നമ്മുടെ ബോർഡിംഗ് പാസ് നഷ്ടപ്പെടാതെ നമ്മുടെ കയ്യിൽ വെക്കണം ഒരു ചെറിയൊരു പെയിനും കൂടി കയ്യിലെടുത്തോളൂ അങ്ങനെ വിജയശ്രീലാളിതനായിട്ട് നമ്മൾ തായ്ലൻഡിൽ പോയി ഇറങ്ങി ലഗേജ് എല്ലാം കളക്ട് ചെയ്യുന്നതിന് ശേഷം ചെയ്യേണ്ട അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ നമുക്ക് തായ്ലൻഡ് നമ്പറിന് വേണ്ടിയിട്ട് ഒരു സിം കാർഡ് നമ്മൾ എത്രയും പെട്ടെന്ന് വാങ്ങാനായിട്ട് നോക്കണം അപ്പം നമുക്ക് എയർപോർട്ടിൽ തന്നെ പല കൗണ്ടറുകളിലായിട്ട് ചെറിയ ഷോപ്പ് പോലെ സിം കാർഡിൻ്റെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പല തരത്തിലുള്ള പാക്കേജുകൾ അവർ പറയും നെറ്റ് അൺലിമിറ്റഡ് അതുപോലെ ഫൈവ് ജി ഹൈ സ്പീഡ് ലോക്കൽ കോൾ ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല തരത്തിലുള്ള പാക്കേജുകൾ കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാക്കേജ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പൈസയിൽ നമുക്ക് നല്ലൊരു സിം നോക്കിയിട്ട് നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് തായ്ലൻഡിലെ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചാണ് തായ്ലൻഡിൽ പബ്ലിക് എല്ലാ രാജ്യങ്ങളെ പോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ഓൺലൈൻ ടാക്സികൾ അവൈലബിൾ ആണ് ബൈക്ക് ടാക്സി ഉണ്ട് പിന്നെ അതുകൂടാതെ കൂടാതെ പലതരത്തിലുള്ള ആപ്പുകൾ ത്രൂ നമുക്ക് ടാക്സികൾ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും ഞങ്ങൾ ടാക്സി അറേഞ്ച് ചെയ്തത് ഗ്രാബ് ബോൾട്ട് ഈ രണ്ട് ആപ്പുകൾ വഴിയാണ് അത് കൂടാതെ തന്നെ ചില സ്ഥലങ്ങളിലേക്ക് അതായത് ട്രാ തായ്ലൻഡിൽ ട്രാഫിക് നന്നായിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ചില സ്ഥലങ്ങളിലേക്ക് നമുക്ക് കറക്റ്റ് ടൈമിൽ എത്തണം എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരാളെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല സർവീസാണ് നമുക്ക് അവരിന്ന് കിട്ടിയത് അപ്പം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി നമുക്ക് കമൻറ്റായിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അവരുടെ നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ തായ്ലൻഡിൽ ഓൺലൈൻ ടാക്സികളൊക്കെ വിളിക്കുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഗ്രാബ് ബോൾട്ട് ഒക്കെ തുടങ്ങിയ ആപ്പുകൾ വഴിയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് തന്നെ പോകാൻ സാധിക്കും അല്ലാതെയുള്ള അവിടെയുള്ള ടാക്സി സർവീസ് ഒക്കെ ആണെങ്കിൽ ഒരു പക്ഷേ കയറി ഇരിക്കുമ്പോൾ ഉള്ള പൈസ ആയിരിക്കില്ല അവർ ചെന്ന് ഇറങ്ങുന്നോടത്ത് പറയുന്നത് അല്ലെങ്കിൽ ഓൺ ദ വേയിൽ തന്നെ നമ്മൾ അവരായിട്ട് കശവിശ്ശ കൂടേണ്ടതായിട്ട് വരും അപ്പം അതൊക്കെ മുന്നേ തന്നെ കറക്റ്റായിട്ട് നോ ാക്കി പോകാനായിട്ട് ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സോളോ ട്രിപ്പാണ് അതുപോലെ ബൈക്കൊക്കെ ഓടിപ്പിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അവിടെ ബൈക്ക് ടാക്സി ടാക്സിയൊക്കെ എടുത്തിട്ട് ഓടിച്ച് പോകാനായിട്ട് സാധിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിൻ്റെ ഒരു ഫോം ഒക്കെ ഉണ്ട് അതൊക്കെ ഫിൽ ചെയ്തിട്ട് വേണം വരാനായിട്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ യൂട്യൂബ് തപ്പുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അടുത്തായിട്ട് പറയാനുള്ളത് തായ്ലൻഡിൻ്റെ ഫുഡിനെ കുറിച്ചിട്ടാണ് തായ് ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് നല്ല കിടക്കാച്ചി ടേസ്റ്റ് ടേസ്റ്റൊക്കെയാണ് കേട്ടോ അതേസമയം തന്നെ ഇന്ത്യൻ ഫുഡും നമുക്ക് തായ്ലൻഡിൻ്റെ പല മുക്കിലും മൂലയിലായിട്ടും പല റെസ്റ്റോറൻറ്റിലും അവൈലബിൾ ആണ് പക്ഷേ റേറ്റ് നല്ല റേറ്റ് തന്നെയാണ് ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ ഏത് രീതിയിലുള്ള ഫുഡുകളും പക്ഷെ കൂടുതലായിട്ട് നോർത്ത് ഇന്ത്യൻ ഫുഡാണ് അവിടെ അവൈലബിൾ ആയിട്ട് കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ നേരത്തെ ഞാൻ ടാക്സിക്ക് വേണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഗ്രാബ് എന്നൊരു ആപ്പിൽ ആ ആപ്പിൽ കൂടി നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും ഓൺലൈനായിട്ട് പിന്നെ തായ്ലൻഡിൻ്റെ മുക്കിലും മൂലയിലും കാണപ്പെടുന്ന ഒരു ഷോപ്പാണ് സെവൻ ഇലവൻ എന്ന പേരിൽ ഏഴ് പതിനൊന്ന് അപ്പോൾ ആ ഷോപ്പിനകത്താണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ സ്നാക്സുകളായിട്ടും അതുപോലെ ഫാസ്റ്റ് ഫുഡ് ഫാസ്റ്റ് ഫുഡ് അല്ല സ്നാക്സ് ഒക്കെ ആയിട്ടും സ്വീറ്റ്സ് സ്നാക്സ് അങ്ങനെയൊക്കെ ആയിട്ടും നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും തായ്ലൻഡിൽ സ്ട്രീറ്റ് ഫുഡാണ് ഏറ്റവും വില കുറവായിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് അത് കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ റെസ്റ്റോറന്റിൽ പോയിട്ട് കഴിക്കുക അങ്ങനെ വെച്ചാൽ അങ്ങനെയും ചെയ്യാം ഞങ്ങൾ ഫുക്കറ്റിൽ പോയപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടിയും ഒരു എന്താ പറയുക കുഴപ്പമില്ല അഫോർഡബിൾ ആയിട്ടുള്ള ഫുഡ് കിട്ടിയത് അത് ഒരു റെസ്റ്റോറൻറ് ഉണ്ട് അവിടെ അത് ഞാൻ ഫുക്കറ്റിന്റെ വീഡിയോ ചെയ്യുമ്പോൾ കാണിച്ചു തരാം നല്ല അടിപൊളി ആണ് നല്ല ഫുഡും ആണ് താരതമ്യം നല്ല വിലക്കുറവാണ് കേട്ടോ വിലക്കുറവ് എന്ന് വെച്ചാൽ നാട്ടിലെ വില വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ് പക്ഷേ യു എയുടെ ആ ഒരു വിലയുടെ ആ ഒരു റേറ്റിൽ വരുന്ന ഫുഡുകൾ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ട് കിട്ടിയായിരുന്നു പിന്നെ പറയേണ്ട മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വാട്സാപ്പ് യൂസ് ചെയ്യുന്ന പോലെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് തായ്ലൻഡിൽ സിഗ്നൽ ലൈൻ ആപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് ആപ്പുകൾ യൂസ് ചെയ്യാറുണ്ട് അത് വലിയ സംഭവം ഒന്നല്ല ഇപ്പോൾ എല്ലാവരുടെ അടുത്തും കോമണായിട്ട് വാട്സാപ്പ് ഒക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് അറിവിലേക്കായിട്ട് ഞാൻ പറഞ്ഞതാണ് പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നവർക്ക് വരുന്ന മറ്റൊരു സംശയമായിരിക്കാം അവിടെ മെഡിസിൻസ് ഒക്കെ അവൈലബിൾ ആണോ എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തത് അവിടെ അടുത്തടുത്തന്നെ ഫാർമസികളൊക്കെ തിന്നിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ നമുക്ക് മെഡിസിൻസ് വാങ്ങിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ രണ്ട് പ്രാവശ്യം പോയിരുന്നു രണ്ട് പ്രാവശ്യം ഞങ്ങൾക്ക് ആവശ്യപ്പെട്ട മെഡിസിൻ അവർ തന്നായിരുന്നു പിന്നെ തായ്ലൻ്റിലെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ഞങ്ങൾ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു മാസം കണ്ടാണ് പോയത് അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുള്ളപ്പോൾ നല്ല ചൂടായിരുന്നു എന്നാൽ ഇടയ്ക്കിടയ്ക്ക് നല്ല വലിയ വലിയ മഴയും കിട്ടിയായിരുന്നു അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തായ്ലൻഡിൽ പോകുമ്പോൾ നിങ്ങൾ സൺഗ്ലാസും അതുപോലെ തന്നെ ോ ഹാറ്റോ എന്താന്ന് വെച്ചാൽ അതും അതുപോലെ തന്നെ സൺ ക്രീമും കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഒരു ചെറിയൊരു റെയിൻകോട്ടും കയ്യിലെടുത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക അവിടെ റെയിൻകോട്ടൊക്കെ അവൈലബിൾ ആണ് അത് ഓരോ വിലക്കനുസരിച്ച് നമുക്ക് കിട്ടും വളരെ വില കുറവാണെങ്കിൽ വളരെ തിന്നായിട്ടുള്ള റെയിൻകോട്ടും അതുപോലെ നല്ല റെയിൻകോട്ടൊക്കെ നമുക്ക് അവിടെ കിട്ടും പിന്നെ കുട കയ്യിൽ കരുതിയിലേലും കുഴപ്പമില്ല കാരണം അവിടുത്തെ ഒട്ടുമിക്കവാറും ഹോട്ടലുകളിലും നമുക്കൊരു അംബ്രല അഥവാ കുട നമുക്ക് കിട്ടും അപ്പൊ ആ കുടയും കൊണ്ട് നമുക്ക് ഔട്ട്സൈഡ് പോവാം അത് കൂടാതെ നമുക്ക് തിരിച്ചു കൊടുത്താൽ മതി പക്ഷെ അതൊരു വലിയൊരു കാലൻ പോലെ കളർഫുൾ ആയിട്ടുള്ള കുടയാണ് നമുക്ക് കിട്ടാം അപ്പം എന്തുകൊണ്ടും ഒരു ചെറിയൊരു റെയിൻകോട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നത് നല്ലതാണ് അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ തായ്ലൻഡിലേക്ക് വരാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി തായ്ലൻഡിൽ വന്നതിന് ശേഷം എവിടെയെല്ലാം കാണാൻ പറ്റും ഓരോ സ്ഥലത്തേക്കുള്ള ടിക്കറ്റുകൾ എങ്ങനെ എടുക്കാം ആ ടിക്കറ്റുകൾ എങ്ങനെ വിലക്കുറവിൽ എടുക്കാം വിലക്കുറവിൽ ടിക്കറ്റ് കിട്ടുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ അതിന്റെ പുറകിൽ ഉണ്ട് കാണാ കാഴ്ചകൾ അതെല്ലാം അതും നമ്മൾ അടുത്ത വീഡിയോയിൽ വിശദീകരിക്കുന്നതായിരിക്കും കാരണം ഇപ്പൊ തന്നെ വീഡിയോയുടെ ലെങ്ത് ഒരുപാടായി പോയി അതുകൊണ്ടാണ് അപ്പോൾ ആ വീഡിയോ അടുത്ത് തന്നെ ഞാൻ ഇടുന്നതായിരിക്കും അതിൻ്റെ ലിങ്ക് അത് കഴിയുമ്പോൾ ഈ വീഡിയോയുടെ തൊട്ടടിയിലായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും ഈ വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റിലൂടെ സൂചിപ്പിക്കുകയാണെങ്കിൽ ഞാൻ മറുപടി തരുന്നതായിരിക്കും മാത്രമല്ല എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് നോളേജ് ഈ വീഡിയോയിൽ കൂടുതലായിട്ട് ബന്ധപ്പെട്ടതായിട്ട് അറിയാമെങ്കിൽ അതും കൂടെ നിങ്ങൾ ഒന്ന് കമന്റിലൂടെ സൂചിപ്പിക്കുക അപ്പോൾ അത് പിന്നീട് ആണെങ്കിലും ഈ വീഡിയോ കാണുന്നവർക്കാണെങ്കിലും ആ കമന്റ് വായിക്കുന്നവർക്കാണെങ്കിലും അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് നല്ലൊരു ട്രിപ്പ് പോയിട്ട് വരാനായിട്ട് സാധിക്കും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓളിൽ ഒന്ന് ടിക്കടിച്ചേക്കണേ എങ്കിലും ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ ഒരു ചെറിയൊരു ലൈക്കും അതുപോലെ കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സ്നേഹം പ്രകടിപ്പിച്ചേ കേട്ടോ അപ്പൊ താരനിലേക്ക് പോകാനുള്ള അടുത്ത കാര്യങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഓടി വരുന്നതായിരിക്കും അതുവരേക്കും താറ്റ ബൈ ബൈ സി യു